ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നന്നായിട്ട് ഒരു ടേസ്റ്റി മീൻകറി ഉണ്ടാക്കാം. വങ്കട മീനാണ് എടുത്തിട്ടുള്ളത്. അതിന് തേങ്ങ വറുത്ത് നന്നായിട്ട് കറി വയ്ക്കാം. ഞാൻ എപ്പോഴും മീൻകറി വയ്ക്കുമ്പം തേങ്ങ ചെറുതായിട്ടൊന്ന് വറക്കാറുണ്ട്. അതിന് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഉലുവ ഒന്ന് വറുത്തെടുക്കാം. ഒരു സ്പൂൺ ഉലുവ, മുഴുവൻ ഉലുവയാണ്. അതൊന്ന് മൂത്തോട്ട് ഉലുവ മൂത്ത് തുടങ്ങി. ഇനി ഇതിൽ കൊച്ചുള്ളി ഒരു ആറേഴെണ്ണം വട്ടത്തിൽ അരിഞ്ഞതാണ്. അതൊന്ന് മൂപ്പിക്കാം. ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇങ്ങനെ വെച്ച കറി പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ പറ്റും. അത് ഈർപ്പം കാണൂല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറിവേപ്പില ഇടാം. ഇതിലൊക്കെ വെള്ളമയം കാണും. അത് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ട് സ്പൂൺ പിരിയമുളകിന്റെ പൊടിയാണ്, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിക്കാം. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയൊരു മണം വരും അപ്പോഴും. തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി മാറ്റാം. തേങ്ങ നന്നായിട്ട് മൂപ്പിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ഈർപ്പം ഒന്ന് പോയി കിട്ടിയാൽ മതി. ചെറുതായിട്ട് മണം വന്ന് തുടങ്ങി. ഇനി ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിത് തണുത്തിട്ട് അരയ്ക്കാം. തീ ഓഫ് ചെയ്യാം, തണുക്കാൻ വയ്ക്കാം. കൂട്ട് തണുത്തു. ഇത് അരച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലിടാം. നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. കൂട്ട അരച്ചിട്ടുണ്ട്. ഇത് അതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ആവശ്യത്തിന് കൂട്ടിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മുരിങ്ങയ്ക്ക ഇടണം. ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇട്ട് മൂന്ന് പച്ചമുളകും. ഇത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഉപ്പ് പൊടി ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ടിടാം.
അടുപ്പ് കത്തിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കാം.